ഗ്യാസ് ലൈറ്റർ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആയിരത്തി എണ്ണൂറ്റി 1880s പീസോ ഇലക്ട്രിക്കിന് ആധാരമായ കണ്ടുപിടുത്തങ്ങളുടെ തുടക്കം. അതിന് നന്ദി പറയേണ്ടത് സഹോദരമായ പിറയും ജാക്കസ് ക്യൂറിയോടുമാണ്. ആധുനികമായ ഒരു സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് അവർ ഇത് കണ്ടുപിടിച്ചതെന്ന് ഓർക്കണം. ഈ ഇഫക്റ്റ് അവർ ആദ്യമായി പരീക്ഷണം ചെയ്തത് ടൂർമാലിൻ, ക്വാർട്സ് തുടങ്ങിയ ക്രിസ്റ്റലുകളിലായിരുന്നു. ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിലും കുറേ കാലം ഇത് പരീക്ഷണശാലയിൽ തന്നെയായിരുന്നു. പ്രത്യേകമായി ഉപകാരം തോന്നാത്തതുകൊണ്ടാവും. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഇത് സോണാറും അനുബന്ധ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിനും ഉപയോഗിച്ചു. പിന്നീട് ഈ എഫക്റ്റ് സെൻസേഴ്സ്, ഹൈ വോൾട്ടേജ്, പീസോ ഇലക്ട്രിക് മോട്ടോർ തുടങ്ങിയവ ഉപയോഗിച്ചു തുടങ്ങി. ദൈനംദിന ജീവിതത്തിലും നാം ഈ ഇഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് ഗ്യാസ് ലൈറ്ററും ഇലക്ട്രോണിക് ക്രാസുമൊക്കെ. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ക്രിസ്റ്റലിൻ്റെ ന്യൂട്രൽ ആക്സിസിൽ നാം ഒരു ഫോഴ്സ് ഉപയോഗിച്ചാൽ അതിലുള്ള ചാർജുകൾ നമ്മൾ പ്രയോഗിച്ച ഫോഴ്സിന് ലംബമായി രണ്ട് വശത്തേക്കും വരും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അതിനൊരു ബാറ്ററിയുടെ തുല്യമായി കണക്കാക്കാം. എത്ര ചാർജ് വരും എന്നത് ക്രിസ്റ്റലിൻ്റെ പീസോ ഇലക്ട്രിക് കോഎഫിഷ്യൻറ്, നമ്മൾ പ്രയോഗിച്ച ഫോഴ്സ് തുടങ്ങിയവയായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്യാസ് ലൈറ്ററിൽ സംഭവിക്കുന്നതും ഇതാണ്. ഗ്യാസ് ലൈറ്ററിൻ്റെ ഉള്ളിലെ ക്രിസ്റ്റലിനെ തീവ്രശക്തിയിലിടിക്കുമ്പോൾ ക്രിസ്റ്റലിൻ്റെ രണ്ട് വശത്തുമായി ചാർജ് വരികയും ഏകദേശം 2000 volt രൂപപ്പെടുകയും തന്മൂലം സ്പാർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. അടുത്ത തവണ ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്കും പറയാം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന്.